പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 4 ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ ഇറ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പാർട്ട് 3 ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായമായ ഇന്ത്യ പൊതുയുഗത്തിലേക്ക് എന്ന അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. മൂന്നാമത്തെ ഭാഗമാണ്, ശ്രദ്ധിക്കുക. രണ്ട് ഭാഗങ്ങൾ നമ്മൾ ചെയ്തിരുന്നു, എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു, നോട്ട് കുറിച്ച് കാണുമെന്നും കരുതുന്നു. നന്നായിട്ട് പാഠഭാഗം വായിച്ചതിനും പഠിച്ചതിനും ശേഷം വേണം ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കാണാതെ പഠിക്കുവാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ്? ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം? ഇൻ 1885, 1885. ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? WC ബാനർജി. ഹൂ ഇനിഷ്യേറ്റഡ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? എവിടെയാണ്, ആരാണ് ആദ്യമായിട്ട് ഇതിന് മുൻകൈ എടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വിളിച്ചു കൂട്ടുവാൻ മുൻകൈ എടുത്ത ആൾ ആരാണ്? AO ഹ്യൂ. വാട്ട് ഈസ് നാഷണൽ മൂവ്മെൻറ്റ്? എന്താണ് ദേശീയ പ്രസ്ഥാനം? വിത്ത് ദ ഇൻഫർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദ അജിറ്റേഷൻസ് അഗനിസ്റ്റ് ദ ബ്രിട്ടീഷ് അറ്റൈൻഡ് ആൻ ഓർഗനൈസ്ഡ് നേച്ചർ. സച്ച് ഓർഗനൈസ്ഡ് അജിറ്റേഷൻ അഗനിസ്റ്റ് ദ ബ്രിട്ടീഷ് പവർ ക്യാൻ ബി കോൾഡ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ദേശീയ പ്രസ്ഥാനം, അതായത് നാഷണൽ മൂവ്മെൻറ്റ് എന്ന് വിളിക്കാം. വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദ അജിറ്റേഷൻസ് അഗനിസ്റ്റ് ദ ബ്രിട്ടീഷ് അറ്റൈൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് നേച്ചർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് ഒരേ സ്വഭാവം, സംഘടിത സ്വഭാവം ഉണ്ടായി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ഈ ഒരേ പോലത്തെയുള്ള സംഘടിത പ്രക്ഷോഭങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് അഥവാ ദേശീയ പ്രസ്ഥാനമെന്ന് വിളിക്കാം. വിച്ച് ആർ ദ 3 ഫേസസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്? ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ഈ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാമെന്നാണ് ചോദ്യം. വിച്ച് ആർ ദ 3 ഫേസസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്? ഫസ്റ്റ് 1, ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ഗാന്ധിയൻ ഇറ, ഗാന്ധിയൻ കാലഘട്ടം. എന്നിങ്ങനെ 3 സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ തിരിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് അബൌട്ട് മോഡറേറ്റ് നാഷണലിസം. മോഡറേറ്റ് നാഷണലിസത്തെക്കുറിച്ച്, മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. ദ പീരീഡ് ഫ്രം 1885 ടു 1905 വാസ് ഓഫ് മോഡറേറ്റ് നാഷണലിസം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേത് ആയിരുന്നു. ദ ലീഡേഴ്സ് ഓഫ് ദിസ് പീരീഡ് വെയർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. ദ പ്രോമിനൻറ്റ് എമംഗ് ദം വെയർ ദാദാഭായ് നവറോജി, ഗോപാൽകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി ആൻഡ് ഫിറോസ് ഷാ മെഹ്ത. അവരിൽ പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മെഹ്ത തുടങ്ങിയവർ. ദർ പോളിസി വാസ് ടു ബ്രിങ് ദ കോമൺ പ്രോബ്ലംസ് ആൻഡ് ഡിമാൻഡ്സ് ടു ദ നോട്ടീസ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബൈ മീൻസ് ഓഫ് പെറ്റീഷൻസ്, റെസൊല്യൂഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. പരാതികളുടെയും പ്രമേയങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചത്, ഈ മിതവാദ ദേശീയത നേതാക്കൾ ശ്രമിച്ചത്. ഇതായിരുന്നു മിതവാദ ദേശീയതയുടെ പ്രത്യേകത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് അബൌട്ട് ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം. അതിനെക്കുറിച്ച് ഒരു കുറിപ്പെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രെയിൻ തിയറി ഇസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ദർ വാസ് എ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട് ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. ഇന്ത്യയുടെ സമ്പത്ത്
ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്സ്. ശമ്പളമായും സമ്മാനമായും നികുതിയുമായും ആയിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഹീ പ്രൂവ്ഡ് ദാറ്റ് ദി ഇക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ഈസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഈ സാമ്പത്തിക ചോർച്ച ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ സാമ്പത്തിക ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. ഇതിനെയാണ് നമ്മൾ ഡ്രെയിൻ തിയറി അഥവാ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഇയർ വാസ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ക്യാരിഡ് ഔട്ട്? ഏത് വർഷമാണ് ബംഗാൾ വിഭജനം നടന്നത്? ഇൻ 1905, 1905. ഹൂ ഡിവൈഡഡ് ബംഗാൾ? ആരായിരുന്നു ബംഗാൾ വിഭജിച്ചത്? ദ ബ്രിട്ടീഷ് വൈസ് റോയ് ലോർഡ് കേഴ്സൺ. വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദ ബ്രിട്ടീഷ് ടു ഡിവൈഡ് ബംഗാൾ? ബംഗാളിനെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം ആയിരുന്നു? ദ സീറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ വാസ് ബംഗാൾ. ദ പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിംഗ് ലൈക്ക് ബ്രദേഴ്സ്. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. അതോടൊപ്പം വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ദ ഹാഡ് ബീൻ ക്യാരിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അഗൈൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ട്രീറ്റഡ് ബംഗാൾ ആസ് എ ഗ്രോയിങ് പവർ അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ വൈസ് റോയ് ലോർഡ് കേഴ്സൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. ഈ സാഹചര്യത്തിൽ വൈസ് റോയ് ആയ കേഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. ഇതാണ് ബംഗാളിനെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ദ ടു ചേംബേഴ്സ് ഓഫ് ദ സെയിം ഹാർട്ട് വിച്ച് ഈസ് മെയ്ഡ് ഫെർട്ടൈൽ ബൈ ദ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഹൂസ് വേർഡ്സ് ആർ ദീസ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാകുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുദ്ഭവിക്കുന്ന ചുടിരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ആരുടേതാണ് ഈ വാക്കുകൾ? ഹൂസ് വേർഡ്സ് ആർ ദീസ്? ആരുടേതാണ്? രവീന്ദ്രനാഥ ടാഗോർ. മേക്ക് എ പോസ്റ്റർ അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. വി ആർ ഇന്ത്യൻസ്, ദിസ് ഈസ് അവർ ഇന്ത്യ. നമ്മൾ ഇന്ത്യക്കാരാണ്, ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഡിവൈഡ് ആൻഡ് റൂൾ വിൽ നോട്ട് സക്സീഡ്. ഡിവൈഡ് ആൻഡ് റൂൾ വിൽ നോട്ട് സക്സീഡ്. വിഭജിച്ച് ഭരിപ്പിക്കുക എന്നുള്ള ഒരിക്കലും വിജയിക്കുകയില്ല. ലാൻഡ് ക്യാൻ ബി ഡിവൈഡഡ് ബട്ട് മൈൻഡ് കാനോട്ട് ബി ഡിവൈഡഡ്. ഭൂമി നമുക്ക് വിഭജിക്കാം, പക്ഷേ നമ്മുടെ മനസ്സൊരിക്കലും വിഭജിക്കുവാൻ സാധിക്കുകയില്ല. ഇതാണ് ബംഗാൾ വിഭജനത്തിനെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ. ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ? ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ? എങ്ങനെ വിഭജനത്തിനെതിരായ സമരം ബംഗാളിലെ ജനങ്ങൾ, ബംഗാൾ വിഭജനത്തിന് എതിരായി അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാണ്? ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, പ്രതിഷേധ യോഗങ്ങൾ അവർ സംഘടിപ്പിച്ചു. കൂടാതെ പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. ബേൺ ഫോറിൻ ക്ലോത്ത്സ്, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ്, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് ബംഗാളിലെ ജനങ്ങൾ പ്രതികരിച്ചത്. വിച്ച് വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് ദ അജിറ്റേഷൻസ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ? എന്തായിരുന്നു ജനവിരുദ്ധ സമരത്തിന് അവർ നടത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യം? ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്ട്സ്, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക,
വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഇതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇത്രയുമാണ് പാർട്ട് ത്രീയിൽ നമ്മൾ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചോദ്യോത്തരങ്ങൾ. വിശദമായിട്ട് വൃത്തിയായിട്ട് പാഠഭാഗം വായിച്ചതിന് ശേഷം എഴുതിയെടുക്കുക. ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കി കുഞ്ഞുങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പാഠഭാഗം വായിച്ചതിന് ശേഷം വേണം ഓരോ ക്വസ്റ്റ്യൻ ആൻസറും ഹൃദിസ്ഥമാക്കുവാൻ. എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ചർച്ച ചെയ്ത ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ ഇയർ എന്ന അധ്യായത്തിലെ മൂന്നാമത്തെ ഭാഗമായ ചോദ്യോത്തരങ്ങൾ വൃത്തിയായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പാഠഭാഗം വായിക്കുക, ശേഷം ചോദ്യോത്തരങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക.